നമസ്കാരം. ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നതും പലരും ഈ ഭൂമി കയ്യേറി നിയമവിരുദ്ധമായി കൈയടക്കുന്നതുമെല്ലാം കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കയ്യേറ്റം ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത് കൂടുതലുമാണ്. കാരണം ക്ഷേത്രഭൂമി ഏക്കർ കണക്കിനുണ്ടായിരുന്ന ദേവസ്വം ഭൂമി വർഷങ്ങളായി കൈവശം വയ്ക്കുകയും അത് പതിയെ പതിയെ കയ്യേറുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ക്ഷേത്രാരാധനയ്ക്ക് പോലും ഭംഗം വരുന്ന രീതിയിൽ ക്ഷേത്രവിരുദ്ധമായ പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നതുമായും ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായി ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രഭൂമികളും സംരക്ഷിക്കണമെന്ന കാഴ്ചപ്പാട് പൊതുവെ ദക്ഷിണേന്ത്യയിൽ ഉയർന്നു വരികയുമാണ്. ഈ അടുത്ത കാലത്ത് തിരുപ്പതിയിലുണ്ടായ വിവാദ വിഷയം നമ്മൾ കണ്ടതാണ്. അതായത് തിരുപ്പതി എന്ന മഹാക്ഷേത്രത്തിലെ ഏറ്റവും വളരെ പ്രസിദ്ധമായ പ്രസാദമാണ് തിരുപ്പതി ലഡു എന്നത്. ഈ തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നെയ്യ്, ആ നെയ്യ് മൃഗക്കൊഴുപ്പ് ചേർന്നതാണ് എന്ന ടെസ്റ്റ് റിസൾട്ട് വരികയും ഈ ടെസ്റ്റ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വവിഖ്യാതമായ ക്ഷേത്രത്തിൽ നടന്ന വലിയൊരു ആചാര ലംഘനവും അതുപോലെ തന്നെ കള്ളത്തരവുമെല്ലാം പിന്നീട് പിടിക്കപ്പെടുകയും ഇത്തരത്തിൽ സനാതനധർമ്മത്തിന് നേരെ പ്രവർത്തിക്കുന്ന ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. പവൻ കല്യാൺ സനാതനധർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു ഐക്കണായെല്ലാം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്കുള്ളിൽ പവൻ കല്യാൺ മാറിക്കഴിഞ്ഞു. ക്ഷേത്രങ്ങൾക്ക് നേരെയും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസങ്ങൾക്ക് നേരെയും ഒക്കെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കെതിരെ അദ്ദേഹം വളരെ കർശനമായി തന്നെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന, അതായത് ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു. ഈ പ്രസ്താവനകൾക്കെതിരെയെല്ലാം പവൻ കല്യാൺ അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങളെയും അതുപോലെ തന്നെ സനാതനധർമ്മത്തെയും ഒക്കെ സംരക്ഷിക്കാൻ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ ഒരു കാര്യം. അത് തീർച്ചയായും പവൻ കല്യാൺ BJP അല്ലെങ്കിൽ NDA ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ തലവനാണ്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ളയാളുമാണ്. ആന്ധ്രാപ്രദേശിൽ ഭരണം പിടിക്കാൻ നിർണായകമായ പങ്കുവഹിച്ചയാളാണ് പവൻ കല്യാൺ. അതുകൊണ്ട് തന്നെയാണ് ജനസേന നേതാവായിട്ടുള്ള പവൻ കല്യാൺ ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായി മാറിയതും. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള അടുപ്പം തീർച്ചയായും അദ്ദേഹം ഈ സനാതനധർമ്മ സംരക്ഷണത്തിൽ ഉപയോഗിക്കുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ക്ഷേത്രങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഒരു സനാതനധർമ്മ സംരക്ഷണ ബോർഡ് അത് ദേശീയ വ്യാപകമായി കൊണ്ടുവരണം എന്നൊരഭിപ്രായം മുന്നോട്ട് വെച്ചത് പവൻ കല്യാണാണ്. ഇപ്പോഴിതാ പവൻ കല്യാണിന് പുറമെ മറ്റൊരാൾ കൂടി ഈ രീതിയിൽ വാർത്തയിലാവുകയാണ്. അതായത് പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള K. കൈലാഷ് നാഥൻ. കൈലാഷ് നാഥൻ ആരാണ് എന്ന് നമുക്കറിയാം. കൈലാഷ് നാഥൻ ഒരു ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു ബ്യൂറോക്രാറ്റാണ്. ബ്യൂറോക്രാറ്റിക് സർക്കിളുകളിൽ അദ്ദേഹം KK എന്ന ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത്. ദീർഘകാലം ഗുജറാത്ത് കേഡറിൽ ജോലി ചെയ്ത IAS ഓഫീസറാണ്. ഇദ്ദേഹം ഗുജറാത്തിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി ഏറെക്കാലം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. മോദി ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ഒരു തസ്തിക തന്നെ സൃഷ്ടിക്കുകയും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ദീർഘകാലം ഗുജറാത്തിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിരവധി തവണ നീട്ടിക്കൊടുക്കലുകളുണ്ടായി. പ്രധാനമന്ത്രിയായി അദ്ദേഹം ഗുജറാത്തിൽ നിന്നും ദില്ലിയിലേക്ക് പോയതിന് ശേഷവും കൈലാഷ് നാഥൻ ഗുജറാത്തിൽ തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് K. കൈലാഷ് നാഥൻ. K. കൈലാഷ് നാഥൻ ഗുജറാത്തിൽ നിന്നും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തെ പുതുച്ചേരിയിലെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുതുച്ചേരി ലെഫ്റ്റനന്റ് ഗവർണർ എന്ന പദവി വഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് പുതുച്ചേരി എന്ന സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഡെപ്യൂട്ടി കളക്ടർ, അതുപോലെ തന്നെ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ കമ്മീഷണർ, തഹസീൽദാർ, പോലീസ് സൂപ്രണ്ട്, ഇൻസ്പെക്ടർ, സർവേയർ എന്നിവരടങ്ങുന്നവരാണ് ഈ സനാതന ധർമ്മ
സമിതി എന്നത് ക്ഷേത്ര ഭൂമി അത് അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സമിതിയാണ്. ഈ സമിതിക്കാണ് ഇപ്പോൾ എല്ലാവിധ അധികാരങ്ങളും പുതുച്ചേരിയിൽ നൽകിയിരിക്കുന്നത്. ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെട്ട് പോയിട്ടുണ്ട് എങ്കിൽ അത് കണ്ടെത്താനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്ര ഭൂമി എത്രയായിരുന്നുവെന്നും ഇപ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ കയ്യേറ്റത്തിന് ശേഷം ഇപ്പോൾ എത്രയാണ്, എത്ര ഭൂമിയാണ് കയ്യേറ്റം ചെയ്തിരിക്കുന്നത്, അത് ഏതൊക്കെ ഭൂമിയാണ്, ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇതെല്ലാം തന്നെ ഒരു സെൻട്രൽ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാനായി ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും പുതുച്ചേരിയിൽ ക്ഷേത്ര സ്വത്ത്, അന്യാധീനപ്പെട്ടു പോയ ക്ഷേത്ര സ്വത്ത് തിരികെ പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ പവൻ കല്യാണാണ് എങ്കിൽ പുതുച്ചേരിയിൽ മോദിയുടെ കണ്ണും കാതുമായ കൈലാഷ് നാഥനാണ് ഇപ്പോൾ ഈ നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിലും ദേവസ്വം ബോർഡിൻ്റെ കൈകളിലേക്ക് ക്ഷേത്രങ്ങൾ വന്നതിന് ശേഷവും അതിന് മുന്നെയും ഇത്തരത്തിൽ ഭൂമികൾ അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടതിനെതിരെ നടപടിയെടുക്കുമെന്നും ഈ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കുമെന്നുമെല്ലാം ദേവസ്വം ബോർഡ് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് എങ്കിലും അതൊന്നും പ്രായോഗികമായി നടന്നിട്ടില്ല. കേരളത്തിലടക്കം ഇത്തരത്തിൽ ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ നിയമ ഭേദഗതി അടക്കം കൊണ്ടുവരണമെന്ന ആവശ്യവും ഉയരുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ, ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.